മോഹൻലാൽ ജോഷി ടീമിന്റെ റംബാൻ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ ജോഷിക്കൊപ്പം ലാലേട്ടൻ ഒന്നിക്കുന്ന സിനിമ പ്രഖ്യാപിച്ചു. ചെമ്പൻ വിനോദിന്റെ എഴുത്തിൽ മാ സംവിധായകൻ ജോഷി ഒരുക്കുന്ന റംബാൻ എന്ന പടത്തിന്റെ പ്രഖ്യാപനം ആരാധകരിൽ ആവേശമുണർത്തിക്കഴിഞ്ഞു. വയനാടൻ തമ്പാൻ എന്ന പേരിലൊരു ജോഷി മോഹൻലാൽ സിനിമ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളെത്തിയിരുന്നു. തമ്പാൻ എന്ന പേരിനോട് സാദൃശ്യം തോന്നുന്ന റംബാൻ എന്ന പേരിലാണ് സിനിമയിൽ താരമെത്തുന്നത്. എന്നാൽ ഈ പടങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല. ഒരുത്തൻ ചാമ്പലാക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഉടയതമ്പുരാൻ അത്ഭുതം കാണിക്കണം, അതിൽ നിന്നും പിന്തിരിക്കാൻ എന്ന് തുടങ്ങുന്ന കുറിപ്പുകളോടെയാണ് ആരാധകർ പോസ്റ്റർ പങ്കുവെക്കുന്നത്. മികച്ച ടെക്നിക്കൽ ക്രൂവുമായാണ് റംബാൻ ആരംഭിക്കുന്നത്. സമീർ താഹിർ DOP ഒരുക്കുമ്പോൾ വിവേക് ഹർഷൻ എഡിറ്റിംഗും വിഷ്ണു വിജയ് മ്യൂസിക്കും കൈകാര്യം ചെയ്യുന്നു. കയ്യിൽ കൂടവും തോക്കുമായി മുണ്ടുമടക്കിക്കുത്തി കാറിന് മുകളിൽ നിൽക്കുന്ന നായകനെയാണ് മോഷൻ പോസ്റ്ററിൽ കാണാനാകുന്നത്. ടൈറ്റിൽ ഡിസൈനിൽ ചുറ്റിക, കത്തി, ബുള്ളറ്റ് ചെയിൻ, ഇടിക്കട്ടയും ഒക്കെ കാണാം. ലാൽ സാർ പടത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ചുറ്റികയാണോ തോക്കാണോ എന്ന ചോദ്യത്തോട് ചെമ്പന്റെ മറുപടി പ്രകാരം, ഏയ് അത് ബുള്ളറ്റിന്റെ ചെയിൻ ആയിരിക്കും, ടൈറ്റിലിന് മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. റംബാന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ചെമ്പന്റെ സ്ക്രിപ്റ്റാണ്. സായി കുമാറിന്റെ മകൾ കല്യാണിയും ബിന്ദു പണിക്കരും പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. 2024 പകുതിയോടെ ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് തീരുമാനം. 2025 വിഷു റിലീസായി റംബാൻ തിയേറ്ററുകളിലെത്തും. മോഹൻലാലിന് പുറമെ തെന്നിന്ത്യയിലെ പ്രമുഖ താരങ്ങളാണ് നിരക്കും. അർജുൻ, അശോകനും കൃഷ്ണശങ്കറും സിനിമയിലെ താരനിരയിലുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും റംബാന്റെ കഥ പറച്ചിൽ. പൂർണ്ണമായും ഒരു ആക്ഷൻ പടമാകും റംബാൻ എന്നും കേരളത്തിലും അമേരിക്കയിലുമായിട്ടാണ് പ്രധാനമായും ഷൂട്ടിംഗ് നടക്കുക എന്നും പ്രഖ്യാപന വേളയിൽ ലാലേട്ടൻ പറഞ്ഞു. അതേസമയം എമ്പുരാന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കി എമ്പുരാൻ ടീം ഇന്നലെയാണ് ലഡാക്കിൽ നിന്ന് മടങ്ങിയെത്തിയത്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.